ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഗുലാബ് ചുഴലിക്കാറ്റ് ദുർബലമായി അറബിക്കടലിൽ പ്രവേശിച്ച് മറ്റൊരു ചുഴലിക്കാറ്റായി രൂപം മാറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഒരു ചുഴലിക്കാറ്റ് മറ്റൊരു ചുഴലിക്കാറ്റായി രൂപം പ്രാപിക്കുന്നത് അപൂർവ പ്രതിഭാസമാണ്. വ്യാഴാഴ്ച വൈകിട്ടോടെ ഗുലാബ് ചുഴലിക്കാറ്റ് ഷഹീൻ ചുഴലിക്കാറ്റായി രൂപം മാറാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. ഖത്തറാണ് ചുഴലിക്കാറ്റിന് ഷഹീൻ എന്ന പേര് നൽകിയത്. ഗുലാബ് ചുഴലിക്കാറ്റ് ദുർബലമായി വടക്കൻ തെലങ്കാനയിലും വിദർഭയിലും ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ്. ഈ ന്യൂനമർദ്ദം ചൊവ്വാഴ്ച രാവിലെ മറാത്ത്വാഡ, വിദർഭ എന്നിവിടങ്ങളിലേക്ക് നീങ്ങി വൈകുന്നേരത്തോടെ ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ 30 വൈകുന്നേരത്തോടെ ന്യൂനമർദ്ദം വടക്കുകിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ഗുജറാത്ത് തീരത്തും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും തുടർന്നുള്ള 24 മണിക്കൂറിൽ വടക്കുകിഴക്കൻ അറബിക്കടലിൽ കൂടുതൽ തീവ്രമാകാനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. അടുത്ത 2-3 ദിവസത്തേക്ക് ഗുജറാത്ത്, മഹാരാഷ്ട്ര, കൊങ്കൺ, മറാത്ത്വാഡ, സൌരാഷ്ട്ര, കച്ച് തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കും സൌരാഷ്ട്ര, കച്ച് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. അടുത്ത 2-3 ദിവസങ്ങളിൽ ജാർഖണ്ഡ്, പശ്ചിമബംഗാളിലെ ഗംഗാതീരം, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 2018 സമാനമായി ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിരുന്നു. അന്ന് ഗജ ചുഴലിക്കാറ്റാണ് ദുർബലമായി മറ്റൊരു ന്യൂനമർദ്ദമായി മാറിയത്. ബംഗാൾ ഉൾക്കടലിൽ നിന്നും കരയിൽ പ്രവേശിച്ച ഗുലാബ് ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി. ഇതോടെ 2 ദിവസമായി സംസ്ഥാനത്ത് തുടരുന്ന മഴയുടെ ശക്തിയും കുറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട മേഖലകളിൽ മാത്രം ശക്തമായ മഴ ലഭിക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലകളിൽ 24 മണിക്കൂറിൽ 64.5 മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിച്ചെങ്കിലും അണക്കെട്ടുകളിലെ ജലനിരപ്പിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് KSEB അറിയിച്ചു. ഇടുക്കി, ഇടമലയാർ തുടങ്ങിയ പ്രധാന അണക്കെട്ടുകളിൽ ജലം തുറന്നുവിടേണ്ട സാഹചര്യമില്ലെന്നും KSEB വ്യക്തമാക്കി. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. തെക്കൻ കേരളത്തിൽ പരക്കെ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഗുലാബ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിലാണ് കേരളത്തിലും ശക്തമായ മഴ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.